കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സമ്പ്രദായത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇത് ഞാൻ ആദ്യം ആമുഖം പറയുന്ന സമയത്ത് ചെറുതായിട്ട് ഗ്രന്ഥങ്ങളുടെ പേരും ഗ്രന്ഥകർത്താക്കളുടെ പേരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലെ ഓരോ ഗ്രന്ഥവും എടുത്ത് ഒന്ന് ജനറലായിട്ട് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഒരുപാട് ഡീപ്പായിട്ട് ഈ ടെക്സ്റ്റുകളിലേക്ക് പോവില്ല, കാരണം ഓരോന്നും അത്രമാത്രം പഠിക്കാനുണ്ട്, വലിയ ഗ്രന്ഥങ്ങളാണ്, ഓരോന്നും പറയാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഒരു പരിചയപ്പെടുത്തൽ, ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തൽ എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, സിദ്ധാന്തങ്ങളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിനിടയിൽ സൂചിപ്പിക്കും. ഇതാണ് അടുത്തത് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ടെക്സ്റ്റ് വസുഗുപ്തൻ്റെ ശിവസൂത്രമാണ്. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഈ സമ്പ്രദായത്തിലെ ഗ്രന്ഥങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സൗകര്യത്തിന് വേണ്ടി ഒന്ന് ആഗമങ്ങളെന്ന് ആദ്യത്തെ ഭേദം. ആഗമങ്ങൾ എന്ന് പറയുന്നത് ഒരു ആൾ എഴുതിയതല്ല, എന്നുവെച്ചാൽ വെളിപ്പെട്ട് വന്ന ഗ്രന്ഥങ്ങളെയാണ് ആഗമങ്ങൾ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ഓർഡർ ഉണ്ടാവില്ല. ആഗമങ്ങളുടെ പേര് മാത്രമേ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കൂ. മാലിനി വിജയം ഒരു ആഗമമാണ്, അത് ഒരു ടെക്സ്റ്റാണ്, ഒരു ആഗമമാണ്. പക്ഷേ ആരെഴുതിയതെന്ന് അറിയില്ല, ഗ്രന്ഥകർത്താവിൻ്റെ പേരില്ല. ഇതേപോലെ ഗ്രന്ഥകർത്താവിൻ്റെ പേരില്ലാതെ വെളിപ്പെട്ട് വന്ന ഗ്രന്ഥങ്ങളെ ആഗമങ്ങൾ എന്ന് പറയാം. മറ്റുള്ളതിനെ നമുക്ക് ശാസ്ത്രങ്ങളെന്ന് സാമാന്യമായിട്ട് വിളിക്കാം. ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന ആൾക്കാർ, അതിന് ഓർഡർ ഉണ്ടാവും, ശാസ്ത്രഭാഷയുണ്ടാവും. ഇങ്ങനെ നമുക്ക് സാമാന്യമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഇങ്ങനെ വിഭജനം ഉള്ളതല്ല, നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആഗമങ്ങളെന്നും ശാസ്ത്രങ്ങളെന്നും ഇത് മുഴുവൻ ശാസ്ത്രത്തിൽ പെടുത്താവുന്നതാണ്. എങ്കിലും ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ രണ്ടായി തിരിക്കുന്നത്. ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ട് വന്ന ഗ്രന്ഥങ്ങൾ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ആൾക്കാർ എഴുതിയ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ രണ്ടായി തിരിക്കാം. അതിൽ ആഗമങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട്, അതായത് മനുഷ്യ കർത്തൃകങ്ങളായ ഗ്രന്ഥങ്ങൾ വരുന്നതിന് മുമ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, മനുഷ്യർ എഴുതിയതല്ലാത്ത ഗ്രന്ഥങ്ങളുണ്ടോ? മനുഷ്യർ എഴുതിയത് തന്നെയാണ്, പക്ഷേ ഭാരതത്തിലെ ഒരു രീതി അനുസരിച്ച്, പഴയകാല രീതി അനുസരിച്ച് എഴുതിയ ആളുടെ പേര് ആ ഗ്രന്ഥത്തിൽ കാണില്ല. ആരെഴുതി എന്ന് പറയാൻ പറ്റില്ല, ഗ്രന്ഥങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവൂ. അങ്ങനെയുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ആഗമങ്ങൾ. ഈ ആഗമങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം വരുന്നതാണ് ശാസ്ത്ര കാലഘട്ടം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഒരു പ്രത്യേക ഓർഡർ ഉണ്ടാവും. അതുമാത്രമല്ല, നമുക്ക് ഈ ഓർഡറെ, ഈ ഗ്രന്ഥകർത്താവിനെ ചരിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്താനും പറ്റും. ഇദ്ദേഹം ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന സ്ഥലത്ത് ജീവിച്ചു, ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചു തുടങ്ങി, ഇദ്ദേഹത്തിൻ്റെ ഗുരു ഇന്ന ആളായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇന്ന ആളായിരുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾക്ക് കിട്ടിത്തുടങ്ങിയ ഒരു കാലമുണ്ട്. ആ കാലത്തെയാണ് ശാസ്ത്ര കാലഘട്ടം എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ വസുഗുപ്തനാണ് കാശ്മീര ആചാര്യന്മാരുടെ ഇടയിൽ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ ശിവസൂത്രമാണ് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ആദ്യമായിട്ട് വരുന്നത്. അതിന് മുമ്പ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആചാര്യന്മാർ കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരുടെയൊന്നും പേര് അങ്ങനെ ലഭ്യമല്ല. പേര് ലഭ്യമാണെങ്കിൽ അവരെഴുതിയ ഗ്രന്ഥങ്ങൾ ലഭ്യമല്ല. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പേരും ഒരു മേൽവിലാസത്തോടുകൂടി ഒരു ഗ്രന്ഥം കയ്യിൽ കിട്ടുന്നത് വസുഗുപ്തൻ്റെ ശിവസൂത്രമാണ്. വസുഗുപ്തനാണ് ഇതെഴുതിയത്. ശിവസൂത്രം എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും ശിവസൂത്രങ്ങളാണ്, 77 സൂത്രങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് ശിവസൂത്രം. കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ മനുഷ്യകർത്തൃകമായ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ശിവസൂത്രമാണ്. അതിന് മുമ്പുള്ളതൊക്കെ ആഗമങ്ങളാണ്. ഇതോടുകൂടിയാണ് കാശ്മീര ശൈവ സമ്പ്രദായത്തിന് പുതിയ ഒരു മാനം കൈവരുന്നത്, ശിവസൂത്രത്തോടുകൂടി. ശിവസൂത്രം തുടങ്ങി ഇങ്ങോട്ട് വലിയൊരു ഗ്രന്ഥ പാരമ്പര്യമുണ്ട്, വലിയൊരു ആചാര്യ പരമ്പരയുമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത് വസുഗുപ്തൻ്റെ ശിവസൂത്രമാണ്. വസുഗുപ്തൻ എന്ന ആൾ കാശ്മീരിൽ ജീവിച്ചിരുന്ന ഒരു ആചാര്യനായിരുന്നു. 9-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമയം. ശിവസൂത്രങ്ങളാണ്, ശിവസൂത്രം എന്ന് പറയുമെങ്കിലും ശിവസൂത്രങ്ങളാണ്. 77 സൂത്രങ്ങൾ അടങ്ങിയതാണ് ഈ ഗ്രന്ഥം. ഇനി നമുക്ക് ഈ ഗ്രന്ഥത്തെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഗ്രന്ഥത്തിൽ 3 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ അധ്യായങ്ങൾക്ക് ഉന്മേഷങ്ങൾ എന്നാണ് പേര്. അപ്പം 3 ഉന്മേഷങ്ങൾ അടങ്ങിയതാണ് ശിവസൂത്രം എന്നുള്ള ഗ്രന്ഥം.
ഈ ശിവസൂത്രം എന്നതിനു പേര് വരാൻ ഒരു കാരണമുണ്ട് അതുമാത്രവുമല്ല ഈ ശിവസൂത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യവും ഉണ്ട് ഇത് ഞാൻ മുമ്പ് പരാമർശിച്ചതാണ് അതായത് വസുഗുപ്തൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ രാത്രി സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊരു പക്ഷം അതല്ല ഒരു സിദ്ധനാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വേറൊരു പക്ഷം ഇങ്ങനെ ഒരുപാട് പക്ഷഭേദങ്ങൾ ഈ ഐതിഹ്യത്തിൽ തന്നെയുണ്ട് ഒരു ദിവസം സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് വസുഗുപ്തന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അതായത് മഹാദേവപർവ്വതം എന്നുള്ള അദ്ദേഹം താമസിക്കുന്നത് അതിനടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നതിനടുത്തായിട്ട് മഹാദേവപർവ്വതം എന്നുള്ളൊരു പർവ്വതമുണ്ട് അവിടെ ശിവസൂത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു അതായത് ശിവൻ കാണിച്ചു കൊടുത്തു ആ മഹാദേവപർവ്വതത്തിൽ ശിവസൂത്രം എന്നല്ല കുറച്ച് സൂത്രങ്ങൾ എഴുതി വെച്ചതായിട്ട് എന്നിട്ട് വസുഗുപ്തനോട് പറയുകയാണ് ഈ ശിവൻ അല്ലെങ്കിൽ സിദ്ധൻ പറയുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാശ്മീരിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭേദപ്രധാനമായ ശൈവ സിദ്ധാന്തം പിടിമുറുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാശ്മീരിലുള്ളത് അതായത് അദ്വൈതപരമായ ചിന്തകൾക്കോ അതിൻ്റെ പ്രാക്ടീസിനോ വലിയ പ്രാധാന്യം ഇപ്പോൾ കാശ്മീരില്ല ഇപ്പോൾ ഈ പ്രദേശത്തില്ല ഇപ്പോൾ കൂടുതലും പ്രചാരത്തിലുള്ളത് ദ്വൈതപരമായ ഭേദപരമായ സിദ്ധാന്ത ഗ്രന്ഥങ്ങളും ചിന്തകളും ഒക്കെയാണ് എല്ലാം ഭേദപരമായ ചിന്തകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അത് മാറി അദ്വൈതപരമായ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പ്രാധാന്യം വരണം അതിനുവേണ്ടി നീ ആ മഹാദേവ പർവ്വതത്തിനടുത്തേക്ക് പോകണം അവിടെ ഞാൻ ചിലത് എഴുതി വെച്ചിട്ടുണ്ട് അത് നീ പ്രചരിപ്പിക്കണം അത് ഇതിന് യോഗ്യത ആർക്കാണോ ഉള്ളത് ഇത് മനസ്സിലാക്കാൻ അവരിൽ നീ ഇത് പറഞ്ഞു കൊടുക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരിൽ നീ പ്രചരിപ്പിക്കണം അവരിലൂടെ നീ പ്രചരിപ്പിക്കണം എന്ന് ശിവൻ സ്വപ്നത്തിൽ പറയുന്നു പിറ്റേ ദിവസം അദ്ദേഹം ഉറക്കമുണർന്ന് നേരെ പർവ്വതത്തിനടുത്തേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട ഒരു പർവ്വതം അവിടെ കണ്ടു ഒരു ശില അവിടെ കണ്ടു പർവ്വതമല്ല ഒരു ശില അവിടെ കണ്ടു പർവ്വതത്തിൽ ആ ശില അദ്ദേഹം തൊട്ടതും അത് നേരെ തിരിഞ്ഞ് വന്നതിന് ശേഷം അല്ലെങ്കിൽ തിരിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം കണ്ടത് അവിടെ കുറച്ച് സൂത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ശിവസൂത്രം അദ്ദേഹം ആ സൂത്രങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതാണ് ശിവസൂത്രം ഇതാണ് ശിവസൂത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ ഐതിഹ്യത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചെറിയ കഥയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം പക്ഷേ ഇതാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചു കാണുന്നത് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്വപ്നം കണ്ടതല്ല ഏതോ ഒരു സിദ്ധൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞതാണ് എന്ന് ഒരു കഥ ഇങ്ങനെ പല കഥകൾ ഇതിനു പുറകിലുണ്ട് പക്ഷേ ഇതിൻ്റെ ചുരുക്കം ഇതാണ് ഇദ്ദേഹം സ്വപ്നം കണ്ടു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഒന്നാമത്തെ കാരണം സ്വപ്നം കണ്ടു എന്ന് തന്നെ നമുക്ക് എടുക്കാം കാരണം തന്ത്രത്തിൽ ഈ സ്വപ്നം വളരെ പ്രധാനപ്പെട്ടതാണ് മഹാർത്ഥമഞ്ജരി എന്ന ഒരു ക്രമസമ്പ്രദായത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഇതും മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു മഹാർത്ഥമഞ്ജരി എന്നത് ക്രമസമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അത് ഒരു സൗത്ത് ഇന്ത്യൻ ടെക്സ്റ്റാണ് തമിഴ്നാട്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്നാണ് വിശ്വാസം ചിദംബരം എന്നുള്ള സ്ഥലത്ത് എഴുതപ്പെട്ടു എന്നാണ് വിശ്വാസം ആ ടെക്സ്റ്റിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇങ്ങനെയൊരു കഥയുണ്ട് അതും ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ് മഹേശ്വരാനന്ദൻ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു യോഗിനി വന്ന് 7 എന്നുള്ള സംഖ്യ കാണിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം 70 ശ്ലോകങ്ങളടങ്ങിയ മഹാർത്ഥമഞ്ജരി എന്ന ഗ്രന്ഥം രചിക്കുകയും ചെയ്തു ഇങ്ങനെ നോക്കിയാൽ സ്വപ്നവും സ്വപ്നത്തിലൂടെയുള്ള വെളിപ്പെടലുമായിട്ട് തന്ത്രത്തിന് ഒരുപാട് ബന്ധമുണ്ട് സ്വപ്നം ഒരു വെളിപാട് പോലെ ഉണ്ടാകുന്ന പലരുമുണ്ട് അതിലൂടെ പല അറിവുകളും സ്വപ്നത്തിലൂടെ ഉണ്ടാവുന്നുണ്ട് സ്വപ്നം എന്നുള്ളത് സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത യുക്തിസഹമല്ലാത്ത ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ മാഞ്ഞു മറയലല്ല പക്ഷേ ചില സ്വപ്നങ്ങൾ വെളിപ്പെടുത്തുന്ന സ്വഭാവത്തോടും കൂടിയതാണ് ഇത് തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചില സ്വപ്നങ്ങൾ തന്ത്രത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കാം സിദ്ധൻ ഉപദേശിച്ചതായിരിക്കാം അങ്ങനെയാണ് ശിവസൂത്രം ഉടലെടുക്കുന്നത് ഈ ശിവസൂത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 3 അധ്യായങ്ങളാണ് 3 അധ്യായങ്ങളെ ഉന്മേഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഉന്മേഷം നിമേഷം എന്നൊക്കെ എന്ന ഈ വാക്കുകൾ കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ തന്നെ ടെക്നിക്കൽ ടേംസാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഉന്മേഷം നിമേഷം എന്നൊക്കെ അപ്പോൾ ഈ അധ്യായങ്ങളെ ഉന്മേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഈ ശിവസൂത്രത്തിൽ ആദ്യത്തെ ഉന്മേഷത്തിൽ അതായത് ആദ്യത്തെ അധ്യായത്തിൽ 22 സൂത്രങ്ങളാണുള്ളത് 2-ാമത്തെ ഉന്മേഷത്തിൽ 10 സൂത്രങ്ങളാണുള്ളത് 3-ാമത്തെ ഉന്മേഷത്തിൽ 45 സൂത്രങ്ങളാണുള്ളത് അങ്ങനെ 45, 10, 55, 2, 55, 22, 77 സൂത്രങ്ങളാണ് ഈ ശിവസൂത്രത്തിൽ ആകെയുള്ളത് ഇനി നമുക്ക് ചില സൂത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം എല്ലാ സൂത്രങ്ങളും ഞാനിവിടെ
പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില സൂത്രങ്ങൾ മാത്രമേ പറയൂ, ചിലത് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ മനസ്സിലാവാൻ എളുപ്പം സാധ്യതയുള്ളത് മാത്രമേ ഇവിടെ പറയൂ. അത് ക്രമേണ ആ വിഷയത്തിലേക്ക് അടക്കാം. അതിനു മുമ്പ് ശിവസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുകൂടി ഒന്ന് പരാമർശിച്ച് ശിവസൂത്രത്തിലേക്ക് കടക്കാം. ശിവസൂത്രത്തിന് പ്രധാനമായിട്ടും നാല് വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ നാലാണ്. അതിൽ ആദ്യത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ശിവസൂത്രവൃത്തി ഭട്ടകല്ലടൻ എന്ന് പറഞ്ഞ ഒരു ആചാര്യൻ രചിച്ചതാണ് ശിവസൂത്രവൃത്തി. വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു തരം വ്യാഖ്യാനമാണ്. ഈ ഭട്ടകല്ലടൻ എന്ന് പറയുന്ന ആൾ വസുഗുപ്തൻ്റെ ശിഷ്യനാണ്. വസുഗുപ്തൻ്റെ ശിഷ്യനായ ഭട്ടകല്ലടൻ രചിച്ച ശിവസൂത്രവൃത്തി. ഈ ഭട്ടകല്ലടൻ തന്നെയാണ് സ്പന്ദകാരിക എഴുതിയ ആൾ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതല്ല, വസുഗുപ്തൻ തന്നെയാണ് ശിവസൂത്രവും സ്പന്ദകാരികയും എഴുതിയത് എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട്. എന്തുതന്നെയായാലും ഭട്ടകല്ലടൻ എന്നുള്ളത് വസുഗുപ്തൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം ശിവസൂത്രത്തിനുണ്ട്. അതിൻ്റെ പേരാണ് ശിവസൂത്രവൃത്തി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യാഖ്യാനമാണ് ശിവസൂത്രവാർത്തികം. ഇത് എഴുതിയ ആൾ ഭട്ടഭാസ്കരൻ. ഭട്ടഭാസ്കരൻ എന്ന് പറയുന്ന ആളും വസുഗുപ്തൻ്റെ പരമ്പരയിൽ തന്നെ പെട്ട ആളാണ്. ഒരു ആചാര്യ പരമ്പര അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ആചാര്യ പരമ്പര ഇങ്ങനെയാണ്: ആദ്യം വസുഗുപ്തൻ, വസുഗുപ്തനിൽ നിന്ന് ഭട്ടകല്ലടൻ, ഭട്ടകല്ലടൻ്റെ ശിഷ്യനാണ് പ്രദ്യുമ്ന ഭട്ടൻ, പ്രദ്യുമ്ന ഭട്ടൻ്റെ ശിഷ്യനാണ് പ്രജ്ഞാർജുനൻ, പ്രജ്ഞാർജുനൻ്റെ ശിഷ്യനാണ് മഹാദേവഭട്ടൻ, മഹാദേവഭട്ടൻ്റെ ശിഷ്യനാണ് ശ്രീകണ്ഠഭട്ടൻ, ശ്രീകണ്ഠഭട്ടൻ്റെ ശിഷ്യനാണ് ഭട്ടഭാസ്കരൻ. ഈ ഭട്ടഭാസ്കരനാണ് ശിവസൂത്രവാർത്തികം എന്നുള്ള ഒരു വ്യാഖ്യാനം ശിവസൂത്രത്തിന് എഴുതിയത്. ഇങ്ങനെയും ഒരു ആചാര്യ പരമ്പര. ഇത് രണ്ടും, ഈ പറഞ്ഞ രണ്ടും വസുഗുപ്തൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഒന്ന് ആദ്യം പറഞ്ഞ ഭട്ടകല്ലടനും രണ്ടാമത് പറഞ്ഞ ഭട്ടഭാസ്കരനും അതേ പരമ്പരയിൽ തന്നെ പെട്ട രണ്ട് ശിഷ്യന്മാരാണ്. രണ്ടുപേരാണ്, അവരാണ് ശിവസൂത്രത്തിന് ശിവസൂത്രവൃത്തി എന്നും ശിവസൂത്രവാർത്തികം എന്നീ രണ്ട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തെ ആൾ ശിവസൂത്ര വിമർശിനി എന്ന വ്യാഖ്യാനം എഴുതിയ ക്ഷേമരാജൻ. ക്ഷേമരാജനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഭിനവഗുപ്തപാദരുടെ ശിഷ്യനാണ് ക്ഷേമരാജൻ. അപ്പോഴേക്കും അഭിനവഗുപ്തപാദരിൽ നിന്ന് ക്ഷേമരാജനിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് ആചാര്യ പരമ്പരകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ നൂറ്റാണ്ടിൻ്റെ ഒരു വ്യത്യാസം അപ്പം തന്നെ വന്നു കഴിഞ്ഞു. പക്ഷേ അത്രത്തോളം ഒരു ഗ്യാപ്പ് ആദ്യം പറഞ്ഞ രണ്ട് വ്യാഖ്യാനങ്ങൾക്കില്ല. ആദ്യം പറഞ്ഞ രണ്ട് വ്യാഖ്യാനങ്ങളും ചെറിയ കാലയളവിന് ശേഷം എഴുതപ്പെട്ടതാണ്. പക്ഷേ ക്ഷേമരാജനിൽ എത്തുമ്പോഴേക്കും കുറച്ചധികം കാലം കഴിഞ്ഞു. അങ്ങനെ ക്ഷേമരാജൻ്റെ വളരെ പ്രസിദ്ധമായൊരു വ്യാഖ്യാനമാണ് ശിവസൂത്ര വിമർശിനി. ഇനി നാലാമത്തെ വ്യാഖ്യാനമാണ് ശിവസൂത്രവാർത്തികം. മുമ്പൊരു ശിവസൂത്രവാർത്തികം കണ്ടു, അത് എഴുതിയ ആൾ ഭട്ടഭാസ്കരനാണ്. ഈ ശിവസൂത്രവാർത്തികം എഴുതിയ ആൾ വരദരാജനാണ്. ഈ വരദരാജൻ എന്ന് പറയുന്ന ആൾ ക്ഷേമരാജൻ്റെ ശിഷ്യനാണ്. അഭിനവഗുപ്തപാദരുടെ ശിഷ്യനാണ് ക്ഷേമരാജൻ, ക്ഷേമരാജൻ്റെ ശിഷ്യനാണ് വരദരാജൻ. ക്ഷേമരാജന് രണ്ട് ശിഷ്യന്മാരാണുള്ളത്, പ്രധാനമായും വരദരാജനും യോഗരാജനും. ഈ യോഗരാജനാണ് പരമാർത്ഥസാരം എന്ന ഗ്രന്ഥത്തിന്, അഭിനവഗുപ്തപാദരുടെ ഗ്രന്ഥമാണ് പരമാർത്ഥസാരം, അതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ശിവസൂത്രത്തിനുള്ള നാല് വ്യാഖ്യാനങ്ങൾ. ഈ ശിവസൂത്രം മനസ്സിലാവണമെങ്കിൽ ഈ വ്യാഖ്യാനത്തോടുകൂടി വായിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. മറ്റേതൊക്കെ സൂത്രരൂപത്തിലുള്ളതാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ, ഒരു ചുരുക്ക സമവാക്യം പോലെയാണ്. അത് വ്യാഖ്യാനിച്ചെടുക്കണം, അല്ലാതെ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശിവസൂത്രം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ വ്യാഖ്യാനത്തിലേക്ക് കൂടി പോയാൽ മാത്രമേ മനസ്സിലാവൂ. വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ശിവസൂത്രം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പലരും പ്രധാനമായിട്ട് പറയുന്ന രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിലൊന്ന് ഭട്ടഭാസ്കരൻ്റെയും ക്ഷേമരാജൻ്റെയുമാണ്. ഇനി നമുക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. എന്താണ് ശിവസൂത്രം, എന്താണ് സൂത്രങ്ങൾ, ഈ സൂത്രങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ഈ ടെക്സ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഇനി ഇതിൽ മൂന്ന് ഉന്മേഷങ്ങളാണെന്ന് പറഞ്ഞു. ഈ മൂന്ന് ഉന്മേഷങ്ങൾക്കും ഒരു പേരുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ഷേമരാജൻ ഇതിനെ പേരിട്ട് വിളിക്കുന്നത് വേറെ രീതിയിലാണ്. ഭട്ടകല്ലടൻ ഈ അധ്യായങ്ങൾക്ക് പേരിട്ട് വിളിക്കുന്നത് വേറെ രീതിയിലാണ്. അതേപോലെ ക്ഷേമരാജൻ പേരിട്ടിരിക്കുന്നതും വേറെ രീതിയിലാണ്. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഉന്മേഷം, 22 സൂത്രങ്ങളടങ്ങിയ ഒന്നാമത്തെ ഉന്മേഷത്തിന് ഒരു പേര് കൊടുത്തു കാണുന്നത് സാമാന്യ ചിത് പ്രകാശ സ്വരൂപ നിരൂപണം എന്നാണ്. സാമാന്യ ചിത് പ്രകാശ സ്വരൂപ നിരൂപണം,
ക്ഷേമരാജൻ ഇതിനു പേര് കൊടുത്തു കാണുന്നത് ശാംഭവോപായ പ്രകാശനം. ക്ഷേമരാജൻ ചെയ്യുന്നത് ഈ മൂന്ന് ഉന്മേഷങ്ങളെ, മൂന്ന് അധ്യായങ്ങളെ ശാംഭവോപായം, ശാക്തോപായം, ആണവോപായം എന്ന പേര് നൽകുന്നു. ഇതാണ് ക്ഷേമരാജൻ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള വ്യാഖ്യാതാക്കന്മാർ കൊടുത്തിട്ടുള്ള പേര്, ഒന്നാമത്തെ ഉന്മേഷത്തിന് സാമാന്യ ചിത് പ്രകാശ സ്വരൂപ നിരൂപണം, രണ്ടാമത്തെ ഉന്മേഷത്തിന് പത്ത് സൂത്രങ്ങളടങ്ങിയ രണ്ടാമത്തെ ഉന്മേഷത്തിന് സഹജ വിദ്യോദയം, മൂന്നാമത്തതിന് വിഭൂതിസ്പന്ദം. ഇങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ക്ഷേമരാജൻ മൂന്ന് ഉപായങ്ങളാക്കി. ഒന്നാമത്തതിന് ശാംഭോപായ പ്രകാശനം, രണ്ടാമത്തത് ശാക്തോപായ പ്രകാശനം, മൂന്നാമത്തതിന് ആണവോപായ പ്രകാശനം. ഇങ്ങനെയാണ് പേര് നൽകിയിട്ടുള്ളത്. ഇതാണ് ഇതിലെ അധ്യായങ്ങളുടെ ക്രമം, അധ്യായങ്ങളുടെ പേരുകൾ. ഇനി സൂത്രത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തെ സൂത്രമാണ് ചൈതന്യം ആത്മാ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്, വളരെ പ്രസിദ്ധമായ, പലരും പറഞ്ഞു കേൾക്കുന്ന കാശ്മീര ശൈവ സമ്പ്രദായത്തിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ എവിടെയൊക്കെ കേൾക്കുന്നുവോ, പ്രകാശ വിമർശനങ്ങളെ നമ്മൾ എവിടെയൊക്കെ കേൾക്കുന്നുവോ അവിടെയൊക്കെ കേൾക്കുന്ന ഒരു സൂത്രമാണ് ചൈതന്യം ആത്മാ. ഇത് ശിവസൂത്രത്തിലെ ഒന്നാമത്തെ സൂത്രമാണ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ചൈതന്യം ആത്മാ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആത്മാവ് ചൈതന്യമാണ്. ചേതയതേ ഇതി ചേതനഹ തസ്യ ഭാവ ചൈതന്യം എന്നാണ് പറയുന്നത്. ആദ്യം ചൈതന്യം ആത്മാ എന്നിൽ ഉള്ളതിൽ എന്ന സൂത്രത്തിൽ ആദ്യത്തെ വാക്ക് ചൈതന്യം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, ചേതയതേ ഇതി ചേതനഹ തസ്യ ഭാവ ചൈതന്യം. ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രകാശമാണെന്ന അർത്ഥം. ആ പ്രകാശത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. മനസ്സിൽ നേരത്തെ ഞാൻ പ്രകാശ വിമർശങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ സൂര്യനെ ഉദാഹരണമായിട്ട് പറഞ്ഞതുപോലെ, സൂര്യനെ ഉദാഹരണമായിട്ടെടുത്താൽ മതി പെട്ടെന്ന് മനസ്സിലാക്കാൻ, സ്വയം പ്രകാശിക്കുന്നതാണ്. അതാണ് സ്വയം പ്രകാശിക്കുന്നത് ആണെന്ന് മാത്രമല്ല മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുക കൂടെ ചെയ്യും. രണ്ടും കൂടി ചെയ്യും. രണ്ട് ധർമ്മങ്ങളുണ്ട്, സ്വയം പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും. ഇത് രണ്ടും കൂടി ചെയ്യുന്നതിനെയാണ് ചൈതന്യം എന്ന് പറയുന്നത്. ആ ചൈതന്യമാണ് ആത്മാവ്. അതായത് അറിവാണ്, സ്വയം അറിവിൻ്റെ സ്വരൂപത്തോടു കൂടിയതാണ്. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ മറ്റുള്ളവയെക്കുറിച്ചുള്ള അറിവും ഉണ്ടാക്കി തരുന്നതിനെയാണ് ചൈതന്യം എന്ന് പറയുന്നത്. സ്വയം അറിവിൻ്റെ സ്വരൂപമാണ്, മറ്റുള്ളവയെ അറിയിക്കുക കൂടെയും ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രകാശം, ചൈതന്യം എന്നൊക്കെ പറയുന്നത്. ഇനി ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ സർവജ്ഞാനക്രിയാസ്വതന്ത്ര. സർവജ്ഞാനം, സർവക്രിയ, അതായത് നേരത്തെ പറഞ്ഞ ജ്ഞാതൃത്വവും കർത്തൃത്വവും. ജ്ഞാതാവുമാണ് കർത്താവുമാണ് ശിവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെയാണ്. ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാതാവുമാണ്, കർത്താവുമാണ്. ഈ പ്രകാശത്തിന്, ഈ ബോധത്തിന് അറിയാനും പറ്റും, പ്രവർത്തിക്കാനും പറ്റും. അതുമാത്രവുമല്ല സ്വതന്ത്ര, സ്വതന്ത്രനുമാണ്. ശിവനല്ലാതെ, പ്രകാശമല്ലാതെ വേറെ ഒന്നില്ലാത്തത് കൊണ്ട് വേറെ ഒന്നും തന്നെ ഇതിനെ നിയന്ത്രിക്കാനില്ല, ഈ ഒരു പ്രകാശത്തെ നിയന്ത്രിക്കാനില്ല. ഇതിന് മുകളിൽ വേറെ ഒരാളില്ല എന്നതുകൊണ്ട്, അതുമാത്രവുമല്ല ഇതല്ലാതെ വേറെ ഒന്നില്ല എന്നുള്ളത് കൊണ്ടും സ്വതന്ത്രനാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ, അത് പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് ബോധമാണ്. ആ ബോധത്തിൻ്റെ സ്വരൂപം സർവജ്ഞാന ക്രിയാസ്വതന്ത്ര. അറിവുമുണ്ട്, പ്രവൃത്തിയുമുണ്ട്. അതാണ് ബോധത്തിൻ്റെ സ്വരൂപം. അങ്ങനെയുള്ള ബോധമാണ്, അതിനെയാണ് ചൈതന്യം എന്ന് പറയുന്നത്. അതാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വരൂപം. ചൈതന്യം ആത്മാവ്, ചൈതന്യം ആത്മാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചൈതന്യം, ജ്ഞാതൃത്വവും കർത്തൃത്വവുമുള്ള, എല്ലാം അറിയുന്ന, എന്തും ചെയ്യാൻ കഴിവുള്ള സ്വതന്ത്രനായ പ്രകാശം. സ്വതന്ത്രനായ പ്രകാശമാണ് ആത്മാവ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അല്ലാതെ, ഇനി വ്യാഖ്യാതാവ് പറയുകയാണ്, ശരീര പ്രാണ ബുദ്ധി ശൂന്യാനി. അല്ലാതെ ശരീരമല്ല ആത്മാവ്, പ്രാണനല്ല ആത്മാവ്, ബുദ്ധിയല്ല ആത്മാവ്, ശൂന്യമല്ല ആത്മാവ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ചില ദാർശനികന്മാരുടെ അഭിപ്രായത്തിൽ, പ്രത്യേകിച്ചും ചാർവാകന്മാരെ സംബന്ധിച്ച് ശരീരമാണ് ആത്മാവ്, ശരീരമാത്മാ. ചിലവരെ സംബന്ധിച്ച് പ്രാണനാണ് ആത്മാവ്. ചില ദാർശനികരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ബൗദ്ധന്മാരിലെ യോഗാചാരത്തിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച്, യോഗാചാര സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് ബുദ്ധിയാണ് ആത്മാവ്. മാധ്യമികന്മാരെ സംബന്ധിച്ച് ആത്മാവ് എന്നൊന്നുമില്ല, ശൂന്യമാണ് ആത്മാവ് പ്രധാനം. ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ശൂന്യമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇതൊന്നുമല്ല ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ് ആത്മാവ് എന്നാണ്. മറ്റ് ദാർശനികന്മാർ പറയുന്നത് പോലെയല്ല, അവർ കണക്കാക്കുന്നത്
ചിലവർ ശരീരമാണ് ആത്മാവെന്ന് വിശ്വസിക്കുന്നു, ചിലവർ പ്രാണനാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശിവസൂത്രകാരൻ പറയുന്നു, അതാണ് ഈ ദർശനത്തിൻ്റെ ഒരു വ്യത്യാസം, ഇദ്ദേഹം പറയുകയാണ് ചൈതന്യമാണ് ആത്മാവ്. ആ ചൈതന്യം എന്ന് പറയുന്നത് ജ്ഞാതൃത്വവും സർവജ്ഞാതൃത്വവും കർത്തൃത്വവുമുള്ള ആളാണ്, സ്വതന്ത്രനുമാണ്. അങ്ങനെയുള്ള ആ പ്രകാശമാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മാവ്. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ അതാണ്, അല്ലാതെ നമ്മളെന്താണോ നമ്മളാണെന്ന് വിചാരിക്കുന്നത് അതല്ല. അതാണ് ചൈതന്യമാത്മാ എന്നുള്ള സൂത്രത്തിൻ്റെ അർത്ഥം.